ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രിപ്പി മെക്കാനിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ജെ ബി എൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു എൽ ഇ ഡി സെറ്റ് ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ എൽ ഇ ഡി ഫിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജെ ബി എൽ ഓൺ ചെയ്ത് നമ്മൾ പാട്ട് കേട്ടിട്ട് നമ്മൾ വണ്ടി നിർത്തി പോകുമ്പോൾ നമ്മൾ സാധാരണ ചാവി ഓഫ് ചെയ്തിട്ട് പോകാറാണ് പതിവ്. അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് സ്റ്റീരിയോ ഓഫ് ആവും, ഇല്ല സ്വിച്ചിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യും. പക്ഷേ ജെ ബി എല്ലിൻ്റെ സ്വിച്ച് മാത്രം നമ്മൾ ഓഫ് ചെയ്യാൻ മറന്നുപോകും. അങ്ങനെ ബാറ്ററി ഡൗൺ ആവുന്ന ഒത്തിരി കേസിൽ എനിക്കറിയാം. അപ്പോൾ നമ്മൾ അതൊരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തൊരു എൽ ഇ ഡി സ്ലിപ്പ് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ചാവി ഓഫ് ചെയ്തിട്ട് ഇറങ്ങിയാലും നമുക്ക് ആ എൽ ഇ ഡി കത്തുന്നത് കണ്ടിട്ട് നമുക്ക് ജെ ബി എല്ലിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ലൈറ്റാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ബാറ്ററിയിൽ നിന്ന് നേരെ ഡയറക്റ്റ് നമ്മളൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്വിച്ചിലാക്കിയിട്ട് സ്വിച്ചിൽ നിന്നാണ് നമുക്ക് ബാസ് ട്യൂബിലേക്ക് പോകുന്ന, അതായത് ജെ ബി എല്ലിൻ്റെ ആമ്പിലേക്ക് പോകുന്ന ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളതിൻ്റെ ബോഷ് ക്ലിപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അതായത് സ്വിച്ചിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ക്ലിപ്പ് അതിൽ നമ്മൾ വയറിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് കൂടെ തന്നെ നമ്മൾ ആർ സി വയറും ഒരുമിച്ചാണ് വലിക്കുന്നത്. ആർ സി വയർ സ്റ്റീരിയർ എവിടെ നിന്ന് നമുക്ക് വീണ്ടും ജെ ബി എല്ലിൻ്റെ എവിടെ ആമ്പിരിക്കുന്ന ആമ്പ് എവിടെയാണോ വെച്ചിരിക്കുന്നത് ആമ്പിൻ്റെ അടുത്തേക്ക് പോകാൻ കണക്കിനാക്കിയിട്ടാണ് നമ്മളിപ്പോൾ വലിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്യൂബിൽ വരുന്ന ആമ്പായതുകൊണ്ട് നമുക്ക് നേരെ ബാക്കിലോട്ട് മാത്രം കൊണ്ടുപോയാൽ മതി, വേറൊരിടം നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡയറക്റ്റ് നേരെ ബാക്കിലോട്ട് വയർ വലിച്ചെടുത്താൽ മതി. അത് നമുക്ക് റണ്ണിങ് ബോർഡിൻ്റെ അടിയിൽ കൂടെയോ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കത് എടുക്കാം. ഓക്കെ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ഓരോ വണ്ടിയെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യപ്രദമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, അതായത് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വയർ എന്നാൽ വൃത്തികേടാവുകയും ചെയ്യരുത്, അത് കണക്കാക്കി നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്ന റണ്ണിങ് ബോർഡിൻ്റെ ഈ സൈഡിൽ കൂടി നമുക്കിത് വെറും മാറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കത് സുഖമായിട്ട് അതിൻ്റെ ഗ്ലാസ് ഇതിൻ്റെ ഡോർ ബീഡിങ് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ വയർ അകത്തിടാം. അപ്പോൾ അത്രയ്ക്ക് ഈസിയാണ് ഈ വണ്ടിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി. ഇത് മാരുതി 800 ആണ്. അപ്പോൾ ഞങ്ങളിത് വയറെല്ലാം ബാക്കിലോട്ട് വലിച്ചുകൊണ്ട് പോകണം. അവിടുത്തെ സ്വിച്ചിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിലോട്ട് ഈ ഫുൾ വയർ നമുക്ക് കിറ്റ് വലിച്ചിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി നേരെ അത് ബാക്കിലോട്ട് വലിച്ചിട്ട് പോകാം. എന്നിട്ട് നമുക്ക് എൽ ഇ ഡി സ്ലിപ്പ് വെക്കുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ആദ്യം ഈ വയർ നമുക്ക് നേരെ ജെബിൻ്റെ ട്യൂബിലേക്ക് കൊടുക്കാം. അതിനായിട്ട് നമ്മളൊരു പോസിറ്റീവ് കണക്ഷൻ, അതായത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് ആണല്ലോ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വരുന്ന ഒരു മെയിൻ കണക്ഷനാണിത്. അത് നമുക്ക് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് രണ്ട് മെയിനായിട്ട് കൊടുക്കാം. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ജെ ബി എൽ സെറ്റ് ചെയ്യാം. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ആ വയർ നേരെ നമുക്ക് 12 വാട്ട്സ് എന്ന് അതിൽ ആമ്പിൽ എഴുതിയിട്ടുണ്ട്. അതിലത്തേക്കുള്ള ഒരു വയറിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് REM എന്നും പറഞ്ഞ ഒരു വയറുണ്ട്. അത് കണക്ട് ചെയ്ത്, അതായത് സീരിയൽ കണക്ഷൻ നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത് ഇതേപോലെ കൊടുക്കാം. ഒരെണ്ണം ബോഡിയിലൊന്ന് വെച്ച് എടുത്താൽ മതി. പക്ഷേ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ജെ ബി എൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ചാനൽ കാണാത്തവർ നമ്മുടെ ചാനലിലുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ നമുക്കിനി നേരെ സ്റ്റീരിയോയിലേക്ക് ആർ സി വയർ കൊടുക്കാം. ഈ ആർ സി വയർ കൊടുത്തിട്ടാണ് നമ്മളിനി സ്റ്റീരിയോ സെറ്റ് ചെയ്ത ശേഷം എൽ ഇ ഡി നമ്മൾ സ്ലിപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എൽ ഇ ഡി സ്ലിപ്പ് സെറ്റ് ചെയ്യുന്നത് ജെ ബി എല്ലിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. 8 ഇഞ്ചാണ് സാധനം, ഓട്ടോ സ്റ്റാറാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1 വർഷം ഗ്യാരണ്ടി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ മച്ചന്മാരെ, നമുക്കിനി സെറ്റ് ചെയ്യാനുള്ളത് ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വരുന്ന ഒരു മെയിൻ, അതായത് ജെ ബി എല്ലും ഓൺ ആവണം, ഒരേ സമയം നമുക്ക് ഈ എൽ ഇ ഡി ബൾബും ഓൺ ആവണം. അത് കണക്കാക്കിയിട്ട് സ്വിച്ചിലെന്ന് വരുന്ന ഒരു ലൈൻ എടുക്കണം. പിന്നെ ഒരു ബോഡി എർത്തെടുക്കണം. അത് നമുക്കിപ്പോൾ ബോഡിയിൽ നിന്ന് വേണമെങ്കിൽ ടൈറ്റ് ചെയ്തെടുക്കാം, അല്ലാതെ എർത്തോ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാ എടുത്താലും മതി, വേറെ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതായ ഒരു ബോഡി എർത്തും എടുക്കുന്നുണ്ട്, ഒരു സ്വിച്ചിൻ്റെ കണക്ഷനും എടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് എൽ ഇ ഡി കൊടുക്കുന്ന സമയത്ത് നമുക്കതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ സ്ക്രൂ ഇളക്കിയിട്ടാണ് അതിൻ്റെ എർത്ത് കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ ബോഡിയിൽ നിന്ന് എടുത്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എർത്ത് കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി. ഇപ്പോൾ എനിക്കവിടെ ഒരു വേറെ എർത്ത് കണക്ഷനോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ബോഡിയിൽ വെച്ചാണ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്കത് എർത്ത് കിട്ടും.
അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ കണക്കാക്കിയിട്ട് വയ്ക്കുക. അതായത് നമ്മൾ ബ്രേക്കും ആക്സിലേറ്ററൊക്കെ കാല് വെക്കുന്ന സമയത്ത് നമുക്ക് കാലിലും കൂടി വെട്ടാൻ കിട്ടാൻ കണക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ എൽ ഇ ഡി ഫിറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ, നമുക്ക് ഓഫ് ചെയ്യാനും പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ കണക്ഷൻ കൊടുത്ത് നോക്കാം എൽ ഇ ഡിയുടെ. അതാ എൽ ഇ ഡി നമ്മൾ കൊടുത്തു ചെക്ക് ചെയ്ത് നോക്കി, ഇനി നമുക്കത് സെറ്റ് ചെയ്തിട്ട് നമുക്കിനി ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മച്ചമരെ, ഞാനിവിടെ അതിൻ്റെ ക്ലിപ്പും വയറും കിറ്റ് പോകുന്ന ഡേഷ് സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ ഡേഷിൻ്റെ ആ സൈഡിലായിട്ടാണ് ഞാനത് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ലൈറ്റ് ഓഫ് ആവും, ജി ബി എൽ ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് ഓൺ ആവും. ആ ഒരു രീതിയിൽ ഇതേ മോഡലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മച്ചമരെ, നമ്മുടെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ സ്റ്റീരിയോ സെറ്റ് ചെയ്യുന്നത് എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് വീണ്ടും